ഹലോ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ 12,500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പി ജി ഓണാ ഖൈറുന്നിസ എന്ന് ടൈപ്പ് ചെയ്താൽ മതി യൂട്യൂബിൽ, ഡയറക്റ്റ്ലി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് പോവാം. ഒരു പ്രാവ് പറക്കുന്ന ഒരു ഓറഞ്ച് ലോഗോ കാണാം, അതാണ് ചാനൽ പി ജി ഓണാ ലേൺ നോട്ട് ടു ഫോർഗെറ്റ്. അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ പ്ലേലിസ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വീഡിയോസ് കാണാൻ പറ്റും. പല കാറ്റഗറീസിലുള്ള എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻഫർമേറ്റീവ് വീഡിയോസാണുള്ളത്. ഓരോ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസാണ് ചാനലിൽ ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വ്യൂവേഴ്സ് കണ്ടിരിക്കുന്നത് വേര് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിന് 40,000 വ്യൂസ് ആയിട്ടുണ്ട്. അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റൂം റിനോവേഷൻ്റെ പുതിയ വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് റൂം മാറ്റിയ, മീൻസ് കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്ത, പെയിൻറ്റ് ചെയ്തതും. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പെയിൻറ്റിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ രാത്രിയാണ് പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ ഇന്ന് പെരുന്നാളുമാണ്, അപ്പോൾ പെട്ടെന്ന് പെയിൻറ്റിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയെല്ലാം ബാക്കി ഫിക്സ് ചെയ്യാൻ, ഇൻറ്റീരിയർ ഐറ്റം ഫിക്സ് ചെയ്യാനും ബാക്കിയൊക്കെ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ പഴയ വീഡ് ഡിസൈനിങ് വീഡിയോസിൽ ഒരുപാട് ഡൗട്ട്സും ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഒരുപാട് കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് A to Z റൂം മേക്ക് ഓവർ വീഡിയോ ആണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. 15 ദിവസത്തേക്ക് ഖത്തറിലേക്ക് വന്നതാണ്, അനിയത്തിയുടെ അടുത്തേക്ക് വിസിറ്റിങ്ങിന്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. രാവിലെ തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവൾക്ക് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈദ് സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മളൊക്കെ എണീറ്റ് ഇങ്ങനെ ഫ്രഷ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴാണ് ഈ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഗിഫ്റ്റ്സ്, ബൗൾസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പ്രഷർ കുക്കർ, ഇങ്ങനെ കപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് കിട്ടിയത്. എനിക്ക് പോലും അസൂയ തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുക പെരുന്നാൾക്ക് ഫ്രണ്ട്സിന്, തിരിച്ച് നിങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടും. വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ. എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന്, അത് പേളിൻ്റെ ഈ മാലയാണ്. അപ്പോൾ ഇതിവിടെ സൂക്ക് വക്കീഫ് എന്ന് പറയുന്ന വലിയൊരു സൂക്കുണ്ട്, എല്ലാ ഐറ്റംസും ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഗോൾഡിൻ്റെത് ആദ്യമേ ഉള്ളതാണ്, അതും പേള് വാങ്ങിയിട്ട് തട്ടാൻ്റെ അടുത്ത് നിന്ന് ഗോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടാകും, അപ്പോൾ വേണ്ടവർക്ക് ഈ മോഡൽ വേണമെങ്കിൽ കോപ്പി അടിക്കാം. അത്രയിൽ വന്നാൽ കാണേണ്ട ഒരു മാർക്കറ്റാണ് സൂക്ക് വക്കീഫ്. അവിടെ പല ഐറ്റംസ് ഉണ്ട്, പല ആൻറ്റീക്ക് കളക്ഷൻസ്, എല്ലാം ഒരു ഖത്തറിൻ്റെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് തന്നെ കാണിക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് അവിടെ. അപ്പോൾ അതിൻ്റെ വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സൂക്ക് വക്കീഫിലെ കാഴ്ചകൾ മാത്രമുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. ഉച്ച ആയിട്ടുണ്ട്, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് എപ്പോഴും ലേറ്റ് ആവും. ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ആകുമ്പോഴേക്കും എപ്പോഴും കുക്കിംഗ് ടൈമും ഈറ്റിംഗ് ടൈമൊക്കെ എപ്പോഴും ലേറ്റ് ആവും. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ബീഫ് ലുലുവിൽ നിന്നാണ് വാങ്ങിയത്, ലോക്കൽ ബീഫ്. അത് കുക്കറിൽ ആദ്യം വേവിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. പിന്നെ മസാലയൊക്കെ ഇട്ടു, ബിരിയാണി മസാല നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ ആദ്യം റൈസ് കുക്ക് ചെയ്തു, ഒന്ന് ഹാഫ് വേവ്, ഹാഫ് അല്ല മുക്കാൽ വേവ് ആക്കിയിട്ട് പിന്നെ
ബീഫിൻ്റെ മേലെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഉള്ളി വറുത്തതും ബിരിയാണി മസാലപ്പൊടിയും ഇലകളും എല്ലാം ഓരോ ലെയറാക്കിയിട്ട് ചോറിൻ്റെ ഇടയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ലെയറാക്കി, പിന്നെ പപ്പടത്തിൻ്റെ സൂചി കൊണ്ട് ഓട്ട ഉണ്ടാക്കി താഴെ നിന്നൊക്കെ ഒന്ന് കളർ വരാനാണ്. പിന്നെ നല്ല ഗീയൊക്കെ മേലെ ഇട്ട്, കുറച്ച് ഗീ ഇട്ടിട്ടുള്ളൂ, കുറേ ഇടുന്നവർക്ക് കുറേ ഇടാം. എന്നിട്ട് പിന്നെ ദം ബിരിയാണിക്കുള്ള ശ്രമം, നാട്ടിൽ പോലെ കനലൊന്നും വേല വെക്കാൻ പറ്റില്ല, അപ്പോൾ താഴെ ഒരു മൂടി വെച്ചിട്ട് മേലെ അമ്മിക്കല്ല് വെച്ചിട്ടാണ് തൽക്കാലത്തിന് ദം ഇട്ടത്. സൗദിയിൽ അല്ലെങ്കിൽ ഖത്തറിൽ എവിടെയാകുമ്പോഴും ഇങ്ങനെയാണ് ദം ഇടാറ്. പ്രവാസികൾക്കൊക്കെ അറിയാം, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രവാസി ദം ബിരിയാണി. ബിരിയാണി വെക്കാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ബിരിയാണി ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, ചാനൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ചാനലിൽ ഒരുപാട് കൈൻഡ് ഓഫ് വീഡിയോസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ, കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ലെസൺസ്, CBSE മാത്സ് സയൻസിലെ ചില നോട്ട്സ്, സ്ത്രീശക്തി എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട് ഫോർ ലേഡീസ്, ഫോർ മോട്ടിവേഷൻ ഫോർ ലേഡീസ്, ദെൻ ഹോം ഡിസൈനിങ്, വീടിൻ്റെ അകത്ത് ചെടികൾ ഉണ്ടാക്കുന്ന പല ചെടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ, ഹോം ഫർണിഷിംഗ് ഷോറൂംസ് പരിചയപ്പെടുത്തുന്ന വീഡിയോസ്, പിന്നെ ഓരോ ഇൻഫർമേഷൻ സെഗ്മെൻറ്റ്സ്, ലൈഫ് ലെസൺസ്, ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുറേ എക്സ്പീരിയൻസും ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ്, പിന്നെ കുട്ടികളെ കുറച്ച് സ്മോൾ വീഡിയോസ് ഉണ്ട്. ഉംറക്ക് പോകുമ്പോൾ ഹറമിലിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലത്തെക്കുറിച്ചൊരു വീഡിയോസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഹജ്ജ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേറ്റീവ് സെഗ്മെൻറ്റ്സ്, ഈ മുന്തിരി വാങ്ങിക്കുമ്പോൾ നമ്മൾ അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്തത് എങ്ങനെ നോക്കി വാങ്ങിക്കാം, ട്രാവലിംഗ് റിലേറ്റഡ്, കിച്ചൺ ടിപ്സ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതിലൂടെ പ്ലേലിസ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണുക, എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് കീപ് ഷെയറിങ്. താങ്ക് യു.